ഈ ഫുഡ് ഷിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കപ്പൽ ഇൻ കേസ് മുങ്ങുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാനുള്ള ലൈഫ് റാഫ്റ്റിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ കപ്പലിലുള്ള ലൈഫ് റാഫ്റ്റ്. ഇത് നമ്മുടെ കപ്പലിൽ 4 എണ്ണം ഉണ്ട്. 2 എണ്ണം വലത് സൈഡിലും 2 എണ്ണം ഇടത് സൈഡിലും. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ വലത് സൈഡ് എന്ന് വെച്ചാൽ ഷിപ്പിലെ സ്റ്റാർബോർഡ് സൈഡാണ്. ഇവിടെ നമുക്ക് 2 ലൈഫ് റാഫ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് ഓരോന്നിനകത്തും 25 പേർക്ക് ഉള്ള കപ്പാസിറ്റി ഉണ്ട്. 25 പേർക്ക് ഇതിനകത്ത് പോകാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ഷിപ്പ് മുങ്ങുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേറ്റ് ആവുകയും നമ്മുടെ കപ്പൽ എവിടെയാണ് മുങ്ങുന്നത് അതിനടുത്ത് തന്നെ ഇത് ഇൻഫ്ലേറ്റ് ആവുകയും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലാഡർ ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ലാഡർ. ഈ കാണുന്ന ലാഡർ കടലിലേക്ക് ഇട്ടതിന് ശേഷം ഈ ലാഡറിലൂടെ താഴേക്കിറങ്ങിയാണ് നമ്മൾ കപ്പലിൽ നിന്ന് ലൈഫ് റാഫ്റ്റിലോട്ട് കയറുന്നത്. ഈ ലാഡർ സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്ന ഡെക്കിന് തൊട്ടു മുകളിലത്തെ ഡെക്കിലാണ് ലൈഫ് റാഫ്റ്റ് സെക്യൂർ ചെയ്തേക്കുന്നത്. ലാഡറിൽ നിന്ന് നമുക്ക് കടലിലോട്ട് ഇറങ്ങുകയും അവിടെ നിന്ന് നമുക്ക് ഈ ലൈഫ് റാഫ്റ്റിന്റെ അടുത്തോട്ട് പോവുകയും നമുക്ക് ഈ ലൈഫ് റാഫ്റ്റിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇവിടെ സെക്യൂർ ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് ഇത് സെക്യൂർ ചെയ്തേക്കുവാണ്. ഇനി നമുക്കിത് എങ്ങനെ കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഫ്ലേറ്റ് ആകുന്നതെന്ന് നോക്കാം. ഇതിന്റെ പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് റിലീസിംഗ് യൂണിറ്റ്. ഇതാണ് ഇൻ കേസ് ഓട്ടോമാറ്റിക് ഇൻഫ്ലേറ്റിന് വേണ്ടി സഹായിക്കുന്നത്. ഇൻ കേസ് കപ്പല് മുങ്ങിക്കഴിഞ്ഞ് ഒരു 2-3 മീറ്റർ താഴത്തേക്ക് പോയി കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ വാട്ടറിൻ്റെ ഒരു പ്രഷർ വരികയും ഇവിടെ ഒരു വാട്ടറിൻ്റെ പ്രഷർ വരികയും ആ വാട്ടറിൻ്റെ പ്രഷർ വരുമ്പോൾ ഇതിനകത്തൊരു നൈഫുണ്ട്. ആ നൈഫ് ഈ ലൈനെ കട്ട് ചെയ്യുകയും അങ്ങനെ ഈ ലൈഫ് റാഫ്റ്റിൻ്റെ ഈ ഇവിടുത്തെ ലാഷിംഗ് അഴിയുകയും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലാഷ് കട്ടായി കഴിയുമ്പോഴത്തേന് ഇത് ഇവിടെ നിന്ന് അഴിഞ്ഞ് മാറുകയും അങ്ങനെ ഈ ലൈഫ് റാഫ്റ്റ് മുകളിലോട്ട് വരികയും ചെയ്യും. അപ്പം ഈ ലൈഫ് റാഫ്റ്റിൻ്റെ ഒരു എൻഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ നിന്നാണ് ഇത് കട്ടായി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുമ്പം ഇത് ഇവിടെ നിന്ന് ഒരു 50 മീറ്ററോളം ലെങ്ത് ഉണ്ട് ഇതിന്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ സ്ലാക്കായി വരും. ഇതപ്പം നമ്മൾ കപ്പൽ മുങ്ങിക്കഴിയുമ്പം ഇത് പൊങ്ങി വരികയും കപ്പൽ താഴ്ന്നതിനനുസരിച്ച് ഇത് ടൈറ്റ് ആകുകയും അപ്പോൾ അങ്ങനെ ടൈറ്റായി കഴിയുമ്പം ഇതിൻ്റെ മാക്സിമം സ്ലാക്ക് വന്ന് ഇതുപോലെ മൊത്തം മാക്സിമം സ്ലാക്ക് വന്ന് കഴിയുമ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഈ റോപ്പിൻ്റെ എൻഡിൽ ഒരു CO2 സിലിണ്ടർ ഉണ്ട്. ഈ CO2 സിലിണ്ടർ ഓപ്പൺ ആകുകയും അങ്ങനെ ഈ ഇവിടെ കാണാൻ പറ്റും ലാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇവിടെ ഈ ലൈഫ് റാഫ്റ്റ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ലോക്കഡാണ്. ഇതിനകത്ത് ഒരു CO2 സിലിണ്ടർ ഓപ്പൺ ആകുമ്പോൾ ഉള്ള ഒരു പ്രഷർ കൊണ്ട് ഈ ഇത് പൊട്ടുകയും അങ്ങനെ ഇതിനകത്തുനിന്ന് ലൈഫ് റാഫ്റ്റ് ഇൻഫ്ലേറ്റ് ആകുകയും ചെയ്യും. ഇത് ഇൻ കേസ് ഓട്ടോമാറ്റിക്, ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതല്ല നമ്മുടെ കപ്പലിൽ എന്തോരം ഫയർ ഉണ്ടാവുകയും അത് നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും അല്ലെങ്കിൽ തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പൽ ഫ്ലഡ് ഉണ്ടായി നമുക്കിത് നമ്മുടെ കപ്പൽ നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ നമുക്കിത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ഒരു ലോക്ക് കാണാൻ പറ്റും. പെലിക്കൻ ഹൂക്കുണ്ട്. ഈ ഇത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മൾ അഴിക്കുന്നില്ല, ഇത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതുപോലെ ഇത് അഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഊരിയതിനു ശേഷം നമുക്ക് ഇത് പുറമോട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് റാഫ്റ്റ് താഴോട്ട് പോവുകയും അങ്ങനെ ലൈഫ് റാഫ്റ്റ് വെള്ളത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ എൻഡിൽ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ എൻഡിലുള്ള കാറ്ററേജ് ഓപ്പൺ ആവുകയും അങ്ങനെ ഇത് ഇൻഫ്ലേറ്റ് ആവുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് ലൈഫ് റാഫ്റ്റ് പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ലാഡർ ഉണ്ട്. ഈ ലാഡർ നമ്മൾ താപ്പോട്ട് ഇട്ടതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, കെട്ടി വെച്ചേക്കാണ്. അത് നമ്മൾ താഴോട്ട് ഇട്ടതിന് ശേഷം ആ ലാഡർ നമുക്ക് ലൈഫ് റാഫ്റ്റ് പോവുകയും ചെയ്യും. ലൈഫ് റാഫ്റ്റ് ഇൻഫ്ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോപ്പ് ഉപയോഗിച്ച് ഇത് സൈഡിലോട്ട് വലിച്ചടിപ്പിക്കാനും കെട്ടാനും പറ്റും. അതിനുശേഷം നമുക്ക് ആ ലാഡർ ഉപയോഗിച്ച് അതിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും അതിനകത്ത് കയറി നമുക്ക് രക്ഷപ്പെടാനും പറ്റും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈഫ് റാഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ. രണ്ട് രീതിയിൽ നമുക്ക് ലൈഫ് റാഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും, ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് മാനുവലും. ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് റിലീസ് ചെയ്യുന്നതും അടുത്തത് മാനുവൽ റിലീസ് ചെയ്യുന്നതുമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കപ്പൽ മുങ്ങുന്നതും മുങ്ങിക്കഴിഞ്ഞ് ലൈഫ് റാഫ്റ്റ് മുകളിലോട്ട് വരുന്നതും അതിനുശേഷം അതിൻ്റെ ആ പെയിൻറ്റർ ലൈൻ ടൈറ്റ് ആവുന്നതും അങ്ങനെ ലൈഫ് റാഫ്റ്റിൻ്റെ കവറ് പൊട്ടുന്നതും
അതിനുശേഷം ലൈഫ് റാഫ്റ്റ് ഇൻഫ്ലൈറ്റ് ആയി വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ലൈഫ് റാഫ്റ്റ് എങ്ങനെ മാനുവലി ലോഞ്ച് ചെയ്യുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ലൈഫ് റാഫ്റ്റ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടാം. അതിനുശേഷം ഈ കാണുന്ന പെയിന്റർ ലൈൻ ഇതുപോലെ പുൾ ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള CO2 കാർട്രിഡ്ജ് ഓപ്പൺ ആകുകയും ലൈഫ് റാഫ്റ്റ് ഇതുപോലെ ഇൻഫ്ലൈറ്റ് ആകുകയും ചെയ്യുന്ന കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ലാഡർ ഉപയോഗിച്ച് കടലിലോട്ട് ഇറങ്ങുകയും അവിടെ നിന്ന് നമുക്ക് ലൈഫ് റാഫ്റ്റിലോട്ട് ഇതുപോലെ കയറി നമുക്ക് രക്ഷപ്പെടാനും പറ്റും. ഇത് നമ്മുടെ കപ്പലിൻ്റെ വലത് സൈഡിലുള്ള ലൈഫ് റാഫ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് രണ്ട് ലൈഫ് ബോയ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കപ്പലിൻ്റെ ഇടത് സൈഡിലുള്ള ലൈഫ് റാഫ്റ്റ് സ്റ്റേഷനും ഇതുപോലുള്ള രണ്ട് ലൈഫ് ബോയ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോക്സ് നിറയെ ലൈഫ് ജാക്കറ്റ് കാണാൻ പറ്റും. ഇൻ കേസ് എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ലൈഫ് ജാക്കറ്റ് എടുക്കാതെയാണ് ലൈഫ് റാഫ്റ്റ് സ്റ്റേഷനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് എടുക്കാനും അത് ധരിച്ചുകൊണ്ട് ലൈഫ് റാഫ്റ്റിൽ പോകാനും പറ്റും. അതിനുവേണ്ടിയാണ് ലൈഫ് റാഫ്റ്റ് സ്റ്റേഷനിൽ ലൈഫ് ജാക്കറ്റ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കപ്പലിൻ്റെ വലത് സൈഡിൽ അല്ലെങ്കിൽ സ്റ്റാർബോർഡ് സൈഡിലുള്ള ലൈഫ് റാഫ്റ്റാണ്. അതുപോലെ നമുക്ക് നമ്മുടെ കപ്പലിൻ്റെ പോർട്ട് സൈഡ് അല്ലെങ്കിൽ ഇടത് സൈഡിലും ഇതുപോലെ രണ്ട് ലൈഫ് റാഫ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്കിനി അങ്ങോട്ട് പോയതൊന്ന് കാണാം. ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പോർട്ട് സൈഡിലുള്ള ലൈഫ് റാഫ്റ്റ്. ഇവിടെയും രണ്ട് ലൈഫ് റാഫ്റ്റ് ആണ്. ഇതിനും ഓരോന്നിനും കപ്പാസിറ്റി 25 പേഴ്സൺ ആണ്. അങ്ങനെ ടോട്ടലി 50 പേരെ ഈ രണ്ട് ലൈഫ് റാഫ്റ്റിലൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ കപ്പൽ മുങ്ങുവാണെങ്കിൽ അതിൻ്റെ വലത് സൈഡാണ് മുങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് സൈഡ് യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റും. അതിനുവേണ്ടിയാണ് രണ്ട് സൈഡിലും ഇതുപോലുള്ള ലൈഫ് റാഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.